ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. അപ്പോൾ നമ്മൾ ഏഴാം ക്ലാസ്സിൻ്റെ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ മൂന്നാമത്തെ പാർട്ടിൽ വരുന്നത് പേജ് നമ്പർ 52, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 52 നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പ്രോബ്ലംസ്, ആ 4 പ്രോബ്ലംസും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ആ കൺസെപ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളത് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ട്രയാങ്കിൾസിൻ്റെ ആദ്യ പോർഷൻസാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്, ഇനിയുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, അപ്പോൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി അടുത്തത്, ഇഫ് ദ ലെങ്ത് ഓഫ് 2 sides ആർ 5 centimeters ആൻഡ് 8 centimeters. ഓക്കെ, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 2 വശങ്ങൾ 5 centimeters 8 centimeters തന്നിട്ടുണ്ട്. ഓക്കെ, 8 centimeters തന്നിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ദ പോസിബിൾ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് 3rd side. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 3rd side ഉണ്ടല്ലോ, അതായത് നമ്മൾ എടുക്കാൻ പോകുന്ന എടുത്തിരിക്കുന്ന ഈ ട്രയാങ്കിളിന് ഒരു 3rd side കൂടി ഉണ്ട്. ആ 3rd side വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, അതായത് ട്രയാങ്കിളിൻ്റെ സൈഡ്സിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യനാണിത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടായിരുന്നു. എന്തായിരുന്നു കണ്ടത്? ആ ഒരു ട്രയാങ്കിളിൻ്റെ 3 sides. അപ്പോൾ 3 sides എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്മോളസ്റ്റ് ആയിട്ടുള്ള 2 sides തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 3rd side, അല്ലെങ്കിൽ അതിലെ ഗ്രേറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ ഗ്രേറ്റർ ആയിട്ടുള്ള സൈഡിനേക്കാളും കൂടുതലായിരിക്കണം സം കിട്ടുന്നത്. അങ്ങനെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇതിനകത്ത് ഇവിടെ വരേണ്ട നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റഫായിട്ട് ഓരോ നമ്പേഴ്സൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഏത് ഇതായിരിക്കുമെന്ന്. ഇപ്പം നോക്കിയേ, ഇപ്പോൾ ഇവിടെ 1 ഇടുവാന്ന് വിചാരിക്കുക, 1 centimeter. അപ്പോൾ 1 centimeter ഇട്ട് കഴിഞ്ഞാൽ നോക്കിക്കേ ഇത് ശരിയാവുമോ എന്ന് നോക്കിയേ. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് സൈഡ്സ് 5ഉം 1ഉം ആണ്. അപ്പോൾ 5 + 1 കൂട്ടുമ്പോൾ തന്നെ അതെന്തല്ല, 6 ആണ്. അത് 8നേക്കാളും ബിഗറായിട്ട് വന്നാലേ ഉള്ളൂ ട്രയാങ്കിളിൻ്റെ സൈഡ് ആവത്തുള്ളൂ. ക്ലിയറായോ? അതായത് ഇപ്പം 5ഉം 8ഉം 1 എന്ന് എടുത്തു എന്ന് വിചാരിക്കുക, 1 centimeter എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താകില്ല, ആ ഇതിൻ്റെ അകത്ത് സ്മോളസ്റ്റ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ 5 centimeter 1 centimeter ആണ്. അപ്പോൾ 5 + 1 കൂട്ടിക്കഴിഞ്ഞാൽ 6 വരത്തുള്ളൂ. ആ 6 എന്ന് പറയണത് 3rd side ബിഗറായിരിക്കണം, എന്നാലേ ഉള്ളത് ട്രയാങ്കിളിൻ്റെ സൈഡ് ആവത്തുള്ളൂ. അപ്പം ഈ 1 centimeter എന്ന് പറയണത് അല്ല, 1 centimeter എടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് 2 എടുത്താലും നടക്കത്തില്ല, കാരണം 5 + 2 എന്തേ വരത്തുള്ളൂ, 7 വരത്തുള്ളൂ. 5 + 2 വരുമ്പോൾ 7 വരും. അപ്പോൾ 7 എന്ന് പറയണത് 8നേക്കാളും ബിഗറല്ല. സോ അവിടെ 2 വന്നാലും 2 centimeter വന്നാലും എന്താകില്ല, ശരിയാകില്ല. ഇനി അവിടെ 3 centimeter വന്നാലോ, 3 centimeter വന്നാൽ സ്മോളസ്റ്റ് സൈഡ്സ് ഏതൊക്കെയായിട്ട് വരും? ഈ 5 centimeter 3 centimeter സ്മോളസ്റ്റ് സൈഡ്സ് ആയിട്ട് വരും. അപ്പോൾ അത് തമ്മിൽ കൂട്ടിക്കഴിയുമ്പോൾ 8 കിട്ടത്തുള്ളൂ. പക്ഷേ 8 കിട്ടിയിട്ട് കാര്യമില്ല, 8നേക്കാളും ബിഗർ നമ്പർ കിട്ടണം. ഓക്കെ, അപ്പോൾ അവിടെ 3ഉം പറ്റത്തില്ല അല്ലേ. ഇനി നമുക്ക് അടുത്തത് 4 എടുത്ത് നോക്കാം. അപ്പോൾ 4 centimeter എടുത്തു കഴിഞ്ഞാലോ, 4 centimeter എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈഡ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും, 5 centimeter 8 centimeter ദെൻ 4 centimeter, ഇത്രയും വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടുത്തെ സ്മോളസ്റ്റ് ആയിട്ടുള്ള 2 sides ഏതൊക്കെയാ, 5ഉം 4ഉം ആണ്. അപ്പോൾ 5ഉം 4ഉം കൂടെ കൂട്ടിക്കഴിയുമ്പം 9 കിട്ടും. ദാറ്റ് 9 is greater than എന്താണ്, 8നേക്കാളും വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 4 centimeter എന്ന് പറയുന്നത് നമുക്ക് ഒരു പോസിബിൾ നമ്പർ, അതായത് ഈ ട്രയാങ്കിളിൻ്റെ, അതായത് 5 centimeter 8 centimeter വരുന്ന ഒരു ട്രയാങ്കിളിൻ്റെ 3rd side 4 centimeter ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പോസിബിളായിട്ടുള്ള നമ്പേഴ്സ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഒരെണ്ണം മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, പോസിബിളായിട്ടുള്ള, അതായത് 5 centimeter 8 centimeter വരുന്ന ട്രയാങ്കിളിൻ്റെ 3rd side ആവാൻ സാധ്യതയുള്ള നമ്പേഴ്സ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 5 centimeter 8 centimeter
ഇനി ഇവിടെ 5 സെൻറ്റിമീറ്റർ അല്ലേ. നമ്മളിപ്പം 1 കഴിഞ്ഞു 2 കഴിഞ്ഞു 3 കഴിഞ്ഞു 4 കഴിഞ്ഞു 5 ഇട്ടാലും എന്ത് വരും? സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 5 + 5 10 വരും. 10 എന്ന് പറയുന്നത് 8നേക്കാളും ബിഗറാണ്, ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതും 5 സെൻറ്റിമീറ്ററും എന്താണ്? പോസിബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 5 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, ദെൻ അടുത്തത് 6 സെൻറ്റിമീറ്റർ. ഇതെവിടെ വരെയും വരും, എവിടെ വരെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ സ്മോളസ്റ്റ് നമ്പേഴ്സ് 5ഉം 6ഉം ആണ്. 5ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 6 + 5 എന്ന് പറയണത് 11 ആണ്. 11 എന്ന് പറയണത് ഈ തേർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 8നേക്കാളും ബിഗറാണ്. അപ്പം 6ഉം ഇവിടെ പോസിബിൾ ആണ്. ഇനി അടുത്തത് നോക്കിയേ, നമ്മൾ 5 സെൻറ്റിമീറ്റർ, ദെൻ 8 സെൻറ്റിമീറ്റർ, അടുത്തത് 7 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 7 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ആണ് ചെറിയ രണ്ട് സൈഡ്സ്. അപ്പോൾ ഈ രണ്ട് സൈഡ്സ് നമ്മൾ കൂട്ടിക്കേ, 7 + 5 എത്രയാണ്? 12 അല്ലേ. 12 എന്ന് പറയുന്നത് ഈ 8നേക്കാളും ബിഗറാണ്. സോ അതുകൊണ്ട് 7 സെൻറ്റിമീറ്റർ നമുക്ക് തേർഡ് സൈഡായിട്ട് പോസിബിളാണ്. ഇനി അടുത്തത് നോക്ക്, 5 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, ദെൻ ഇവിടെ എന്ത് വരും? 8 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ 8 സെൻറ്റിമീറ്റർ വരുമ്പോൾ നോക്കിക്കേ, ഇവിടെ നോക്കിയേ, ഇവിടെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ ഇല്ല അല്ലേ. കാരണം ഇവിടെ 5 സെൻറ്റിമീറ്റർ, പിന്നെ ബാക്കി വരുന്നതെല്ലാം ഇതാണ്. ഇപ്പം 5 + 8 കൂട്ടിയാൽ 8 5 8 8 5 കൂട്ടിക്കഴിയുമ്പം 13 കിട്ടും. 13 8നേക്കാളും ബിഗറാണ്. പക്ഷേ ഇവിടെ വരുമ്പം നമുക്കൊരു പ്രശ്നമുണ്ട്. അതായത് നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ പ്രോപ്പർട്ടി ആണല്ലോ നമ്മൾ പഠിച്ചത്. അതായത് ഇപ്പം നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചു, ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എയും ബിയും സിയും ആണെന്ന് വിചാരിക്കുക. നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് ഇപ്പം ഇവിടെ സ്മോളസ്റ്റ് സൈഡ്സ് എയും ബിയും ആണെന്ന് വിചാരിക്കുക, ബിഗ്ഗസ്റ്റ് സൈഡാണ് സി എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് ഈ 1 + b കൂട്ടിക്കഴിയുമ്പോൾ 1 + b ആയിരിക്കണം വലുത്, സി ചെറുതും ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആകുന്നതെന്നാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇത് കൂടാതെ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി തിയറം അനുസരിച്ചിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട് ട്രയാങ്കിളിന്. അതായത് ട്രയാങ്കിളിൻ്റെ സൈഡ്സ്, ഇപ്പം നമ്മൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് 3 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ എന്ന് എടുത്തെന്ന് വിചാരിക്കും. ഇതൊരു ട്രയാങ്കിളിൻ്റെ സൈഡ്സാണ്, നമുക്കിത് വെച്ച് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇവിടുത്തെ സ്മോളസ്റ്റ് സൈഡ്സ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ 3ഉം 4ഉം കൂട്ടി നോക്കാം. 3ഉം 4ഉം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 7 ആണ് അല്ലേ. അതായത് 7 ആണ്. ഈ 7 എന്ന് പറയുന്നത് എന്താണ്? തേർഡ് സൈഡ്. അതായത് 3ഉം 4ഉം കൂടെ കൂട്ടിക്കഴിയുമ്പോഴാണ് 7. ഇതിൻ്റെ തേർഡ് ബിഗ്ഗസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 6 ആയിരുന്നു. അപ്പോൾ 6നേക്കാളും വലുതാണ്. സോ ഇതുകൊണ്ട് ഇത് ട്രയാങ്കിളിൻ്റെ സൈഡ്സാന്ന് പറയാം. ഇനി ഇത് കൂടാതെ നമുക്കിതിനകത്ത് നിന്ന് വേറെയും പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാം. ഇപ്പോൾ 3 + 4 അല്ലേ നമ്മൾ കൂട്ടിയത്. ഇനി ഇതിനകത്ത് 3 + 6 കൂട്ടിക്കഴിഞ്ഞ് നോക്കിയേ, 3 + 6 എന്ന് പറഞ്ഞാൽ 9. ആ 9 എന്ന് പറയണത് ഇപ്പം നമ്മൾ കൂട്ടിയത് 3ഉം 6ഉം കൂടെ തമ്മിൽ. അപ്പോൾ കൂട്ടാത്ത അടുത്ത മൂന്നാമത്തെ സൈഡാണ് 4. അപ്പോൾ ഈ 4നേക്കാളും വലുതായിരിക്കും. ഇനി നമ്മൾ എടുക്കാത്ത ഏതാണുള്ളത്? 3ഉം 4ഉം എടുത്തു, 3ഉം 6ഉം എടുത്തു. ഇനി 6ഉം 4ഉം എടുക്കാം. അപ്പോൾ 6 + 4 നോക്കി, അപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടി. ഈ 10 എന്ന് പറയണത് എന്താണ്? ഈ മൂന്നാമത്തെ, അതായത് ഇവിടെ നമ്മൾ 6ഉം 4ഉം തമ്മിലാണ് കൂട്ടിയത്. അപ്പോൾ അതിലെ മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 3 സെൻറ്റിമീറ്ററിനേക്കാളും കൂടുതലാണ് കിട്ടുന്നത്. എന്ന് വെച്ചെന്നാൽ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏത് രണ്ട് സൈഡ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോഴും കിട്ടുന്നത് മൂന്നാമത്തെ സംഖ്യേനേക്കാളും മൂന്നാമത്തെ സൈഡിൻ്റെ ലെങ്ത്തിനേക്കാളും വലിയൊരു സംഖ്യ ആയിരിക്കണം. എന്നാലേ ഉള്ളൂ അതൊരു ട്രയാങ്കിൾ ആവത്തുള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പം ടീച്ചറോട് ഇനീക്വാളിറ്റി തിയറം കാണിക്കാം. അതായത് ഇനീക്വാളിറ്റി തിയറം പറയുന്നത് ഇങ്ങനെയാണ്, സം ഓഫ് ദി ലെങ്ത് ഓഫ് എനി 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. അപ്പോൾ അതുകൂടെ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ആൻസർ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? സ്മോളസ്റ്റ് ആയിട്ടുള്ള 2 സൈഡ്സിൻ്റെ സമ്മ് കൂട്ടിക്കഴിയുമ്പോൾ മൂന്നാമത്തെ, അതായത് ബിഗർ ആയിട്ടുള്ള സൈഡിനേക്കാളും കൂടുതലായിരിക്കണം. ആ സൈഡ് സെയിം ആയിട്ട് കിട്ടിയാലും കാര്യമില്ല,
അതിനേക്കാളും കൂടുതൽ കിട്ടിയാലേ ഉള്ളൂ എന്താവത്തുള്ളൂ, ട്രയാങ്കിളിൻ്റെ സൈഡ് ആവത്തുള്ളൂ. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിച്ചു. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു കാര്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്, സം ഓഫ് എനി ടു സൈഡ്സ് അല്ല, ഏത് രണ്ട് സൈഡ്സ് നമ്മൾ ആഡ് ചെയ്താലും മൂന്നാമത്തെ സൈഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം കിട്ടുന്ന വാല്യൂ, എന്നാലേ ഉള്ളൂ അതൊരു ട്രയാങ്കിൾ ആകത്തുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുമ്പോൾ നോക്കിയേ, ഓരോ സൈഡ്സും ഇപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ രണ്ട് സൈഡ്സ് എടുക്കുക, 5 + 8. ഓക്കെ, 8 × 5 = 13 അല്ലേ. അത് മൂന്നാമത്തെ സൈഡ് ഏതാ, 8. അപ്പോൾ 8നേക്കാളും വലുതാണ്, അപ്പോൾ അത് ഓക്കെയാണ്, ആ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഫസ്റ്റും, ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡും നമ്മൾ നോക്കി, ഇനി നമുക്ക് ഫസ്റ്റും തേർഡും നോക്കാം. ഓക്കെ, ഫസ്റ്റും തേർഡും നോക്കിയാലും 5 + 8 തന്നെയാണ്. അപ്പോൾ ഫസ്റ്റും തേർഡും നോക്കിക്കഴിയുമ്പം ഇത് തന്നെ വരും, 13, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ. അപ്പോൾ ഫസ്റ്റും തേർഡും ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ മിഡിൽ അടുത്ത നമ്പർ 8 ആണ്, അപ്പോൾ 8നേക്കാളും കൂടുതലാണ്, അവിടെയും ഓക്കെയാണ്. ഇനി നമുക്കുള്ളത് ഏതാണ്, ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സൈഡും തേർഡ് സൈഡും കൂടെ കൂട്ടാം, അതായത് ഇത് രണ്ടും കൂടെ കൂട്ടണം. അപ്പോൾ 8 + 8 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 16 കിട്ടും. 16 എന്ന് പറയുന്നത് തേർഡ് അടുത്ത സൈഡായ 5നേക്കാളും ബിഗറാണ്. സോ ഈ മൂന്ന് ഇനീക്വാളിറ്റീസും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് എന്തും പറ്റും, 8 cm എന്തായിട്ട് പറ്റും, ട്രയാങ്കിളിൻ്റെ സൈഡായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ എവിടം വരെ എത്തി, നമ്മളിപ്പോൾ ഏതൊക്കെ, അതായത് 5 cm 8 cm വരുന്ന ഒരു ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് ഏതൊക്കെ വരാമെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിവിടെ 1ഉം 2ഉം ഒന്നും പറ്റത്തില്ലായിരുന്നു അല്ലേ. 3 വെച്ച് പറ്റുമായിരുന്നോ, ഇല്ല, നമ്മളിവിടെ നോക്കിയതാണ്, ഇല്ല, 3 വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ദെൻ 4 വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 4 തുടങ്ങി, 5 പറ്റും, 6 പറ്റും, 7 പറ്റും, 8 പറ്റും. ഇനി അടുത്തത് നമുക്ക് 9 ചെയ്ത് നോക്കിയാലോ, അതായത് എന്തായിരുന്നു വന്നുകൊണ്ടിരുന്നത്, 5 cm, 8 cm, ദെൻ 9 cm. ഇവിടെ ഒന്ന് നോക്കിയേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 + 8 എത്രയാണ്, 13 ആണ്. ദാറ്റ് 13 ഈസ് ഗ്രേറ്റർ ദാൻ 9, അപ്പോൾ അത് ഓക്കെയാണ്. ഇനി നമുക്ക് 8 + 9 നോക്കാം. 8 + 9 ആണെങ്കിലും എന്താണ്, 17, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5 ആണ് വരുന്നത്. യെസ്, അപ്പോൾ ഇനി നമുക്ക് 5 + 9 നോക്കിയാലോ, ദാറ്റ് ഈസ് 14 അല്ലേ. അപ്പം 9ഉം 5ഉം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 14, അത് 8നേക്കാളും ബിഗറാണ്. അപ്പോൾ ഈ 9 cm നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ 5 cm, 8 cm, ദെൻ 10 cm എടുത്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മൾ ഈ സൈഡിൽ തേർഡ് സൈഡ് ഏതൊക്കെ വരാമെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, അപ്പോൾ 5 cm 10 cm ഉണ്ട്, 8 cm ഉണ്ട്. അപ്പോൾ നമുക്ക് 5 + 8 എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്, 13 കിട്ടും. 13 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 10 ആണല്ലോ, അപ്പോൾ അത് ഓക്കെയാണ്. ഇനി 8 + 10 എന്ന് പറയുന്നത് 18 ആണ്, 18 ഗ്രേറ്റർ ദാൻ 5 ആണ്, സോ അതും പ്രോബ്ലം ഇല്ല. ഇനി 5 + 10 എന്ന് പറഞ്ഞാൽ 15 ആണ്, 15 ഗ്രേറ്റർ ദാൻ 8 ആണ്, അപ്പോൾ 10 cm നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ്. ദെൻ അടുത്തത് 5 cm, 8 cm, ദെൻ 11 cm. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോന്നും ഇട്ടിങ്ങനെ നോക്കാം. അപ്പോൾ ഇത് ആദ്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ടൈം എടുക്കുന്നത്, കാരണം നമ്മൾ ഓരോന്നും അതിൻ്റെ ഓരോ കേസുകളും എടുത്തിട്ട് നമ്മളിതിനെ നോക്കുവാണ്, എവിടം വരെ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, ഫസ്റ്റ് 5 + 8 നോക്കിക്കഴിഞ്ഞാൽ 13 കിട്ടും. 5 + 8 13 ആണ്, അപ്പോൾ 13 ഗ്രേറ്റർ ദാൻ 11 ആണ് അല്ലേ. അപ്പോൾ ഇത് എവിടെ വരെയും വരുമ്പോൾ സ്റ്റോപ്പ് ആകുമായിരിക്കും ചിലപ്പോൾ, 13 ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ 5 + 8 എന്ന് പറയുന്നത് 13 ആണ്, 13 ഗ്രേറ്റർ ദാൻ 11 ആണ്, സോ നോ പ്രോബ്ലം. ഇനി അടുത്ത് 8 + 11 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 19 ആണ്, ഗ്രേറ്റർ ദാൻ 5 ആണ്, അവിടെയും കുഴപ്പമില്ല. ഇനി 5 + 11 എന്ന് പറഞ്ഞാൽ 16 ആണ്, 16 ഗ്രേറ്റർ ദാൻ 8 ആണ്, അപ്പോൾ 11 cm ഓക്കെയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 cm, 8 cm, ദെൻ 12 cm. പിന്നെ വരാൻ സാധ്യതയുള്ളത് ഏതാ, 5 cm, 8 cm, 13 cm. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് നോക്കാം. അപ്പോൾ 5 + 8, 8 × 5 = 13 ആണ്, 13 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 12 ആണ്, അപ്പോൾ അത് ഓക്കെയാണ്. 8 + 12 എന്ന് പറഞ്ഞാൽ 20 ആണ്, ഗ്രേറ്റർ ദാൻ 5 ആണ്. ദെൻ 5 + 12 എന്ന് പറഞ്ഞാൽ 17 ആണ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 8 ആണ്, അപ്പോൾ ഇവിടെയും ഓക്കെയാണ്. ഇനി ഇവിടെ വരുമ്പോൾ നോക്കിയേ,
ഫൈവ് പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ആണ്. 13 ഗ്രേറ്റർ ദാൻ 13 അല്ല, അല്ലേ? ഗ്രേറ്റർ ദാൻ വരണം. അതായത് രണ്ട് നമ്പേഴ്സ് രണ്ട് സൈഡ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൂന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം, എങ്കിലേ ട്രയാങ്കിൾ ആകത്തുള്ളൂ. ഇവിടെ സെയിം ആണ് വരുന്നത്, സോ ഇവിടെ ട്രയാങ്കിൾ ആകത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നതെല്ലാം ഇതുപോലെ ആയിരിക്കും, കാരണം അടുത്തത് 14 വരുമ്പോഴോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ആകത്തില്ല, കാരണം എന്താ, അപ്പോൾ അടുത്തത് 5 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും 14 സെൻറ്റിമീറ്ററും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയേ 5 + 8 എന്ന് പറയുന്നത് 13 ആണ്. ആ സമ്മ് ഈ മൂന്നാമത്തെ സൈഡിനേക്കാളും ബിഗർ ആയിരിക്കണം. പക്ഷേ 5 + 8 കൂട്ടുമ്പോൾ 13 കിട്ടുന്നുള്ളൂ. ആ 13 എന്ന് പറഞ്ഞാൽ 14 കുറവായിട്ടുള്ളൊരു വാല്യൂ ആണ്. സോ ഇനി നമുക്ക് അങ്ങോട്ട് ഏത് നമ്പർ എടുത്താലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എവിടം തൊട്ട് തുടങ്ങും. 4 തൊട്ട് തുടങ്ങും, അല്ലെങ്കിൽ അതായത് 4 തൊട്ട് തുടങ്ങിയിട്ട് 4 പിന്നെ 5 6 4 വെറുതെ 4 5 6 എന്ന് എഴുതരുത്. 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, അങ്ങനെ പോയി 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 6 7 8 9 10 11 12 എവിടം വരെ നമുക്ക് പറ്റിയായിരുന്നു, 12 വരെ ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പം ഇങ്ങനെ പോയി 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 12 സെൻറ്റിമീറ്റർ വരെ ഇതിൻ്റെ തേർഡ് സൈഡായിട്ട് നമുക്ക് എടുക്കാം. അതായത് നമ്മുടെ ഇപ്പോൾ ഈ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതായത് 8 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും വരുന്ന ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ മൂന്നാമത്തെ സൈഡുകളെന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ ആകാം, 5 സെൻറ്റിമീറ്റർ ആകാം, 6 സെൻറ്റിമീറ്റർ ആകാം, അങ്ങനെ വന്ന് 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 12 സെൻറ്റിമീറ്റർ വരെ ആകാം. പിന്നെ അങ്ങോട്ടായി കഴിയുമ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ഇൻഈക്വാളിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ഇതുപോലെ തന്നെ ഇത് ചെയ്യാനുള്ളൊരു പ്രോബ്ലമാണ് അടുത്തത് വരുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് 2 ഓഫ് ദ സൈഡ്സ് ആർ 1 സെൻറ്റിമീറ്റർ ആൻഡ് 11 സെൻറ്റിമീറ്റേഴ്സ്, വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്? ഓക്കെ, നമ്മളിപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ പോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് ഒരു സൈഡ് എത്രയാണ്, 1 സെൻറ്റിമീറ്റർ. അടുത്ത സൈഡ് എന്ന് പറയുന്നത് 99 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൂന്നാമത്തെ സൈഡായിട്ട് ഏത് നാച്ചുറൽ നമ്പർ ആയിരിക്കും വരുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി തിയറം, അല്ലെങ്കിൽ നമ്മളിപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ കണ്ടൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതെന്തായിരുന്നു, ട്രയാങ്കിളിൻ്റെ ഏത് മൂന്ന് വശം, ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ വശങ്ങൾ എയും ബിയും സിയും ആണെങ്കിൽ, ഒരു ട്രയാങ്കിളിൻ്റെ അതായത് എയും ബിയും സി എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ വശങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും a + b കൂട്ടിക്കഴിയുമ്പം ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. ഇത് എയും ബിയും കൂടെയും കൂട്ടിയാൽ സീനേക്കാളും വലുതായിരിക്കും, അതുപോലെ തന്നെ ബിയും സിയുടെ കൂട്ടിക്കഴിഞ്ഞാൽ എയിനേക്കാളും വലുതായിരിക്കും, അതുപോലെ തന്നെ എയും സിയും കൂടെയും കൂട്ടിയാൽ അത് ബിയിനേക്കാളും വലുതായിരിക്കും. ഇത് മൂന്നും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അത് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആകുന്നത്, അത് മനസ്സിൽ വെച്ചേക്കുക. അപ്പം നമുക്ക് ഇവിടുത്തെ ആൻസർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയേ, 1 ഉം 99 ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 100 ആണ് വരുന്നത്, അല്ലേ? അപ്പം ഈ 100നേക്കാളും 100 എന്ന് പറയണത് ഇവിടെയുള്ള നമ്പറിനേക്കാളും വലുതായിരിക്കണം. എന്നാലോചിച്ച് നോക്കിയേ, 100 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നമ്പറിനേക്കാൾ, അപ്പോൾ 100നേക്കാളും ചെറിയൊരു നമ്പറായിരിക്കണം ഇവിടെയുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പം തന്നെ അത് ഓക്കെ ആയിരിക്കും. അപ്പം നമുക്ക് 100നേക്കാളും ചെറിയൊരു നമ്പർ ഏതാ, അതായത് 1 ഉം 99 ഉം കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടുന്നത്. അപ്പോൾ 1 ഉം 99 ഉം കൂട്ടുമ്പോൾ 100 വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 100നേക്കാളും ചെറിയൊരു നമ്പർ എഴുതി കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ അത് നമുക്ക് റെഡി ആകുമെന്ന് തോന്നുന്നു. ടീച്ചർ ഇവിടെ ഒന്ന് 99 100നേക്കാളും ചെറുതാണ്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടീച്ചർ ഇവിടെ 99 സെൻറ്റിമീറ്റർ എഴുതി. അപ്പോൾ ഇനി നോക്കിയേ, 1 + 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 100 ഗ്രേറ്റർ ദാൻ 99 ആണ്. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി 99 + 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്, 198 ആണ്. 198 1നേക്കാളും ബിഗറാണല്ലോ, അതും കുഴപ്പമില്ല. ഇനി 1 + 99 എന്ന് പറഞ്ഞാൽ ഇനി ഇതുകൂടെ കൂട്ടിക്കഴിയുമ്പോഴും 100 കിട്ടും, 199നേക്കാളും ബിഗറാണ്. അപ്പോൾ ഈ 99 സെൻറ്റിമീറ്റർ എന്തായാലും ഇവിടെ ഓക്കെയാണ്. ഇനി 100നേക്കാളും ഇനി അടുത്ത 1 + 99 കൂട്ടുമ്പം ഇവിടെ 100 വന്നാലോ ഓക്കെ ആവത്തില്ല, അല്ലേ? ഇവിടെ 100 സെൻറ്റിമീറ്റർ വന്നാൽ ഓക്കെ ആവത്തില്ല. ഇനി 100 and 1 ആണെങ്കിലും 1 + 99 കൂട്ടുമ്പം
ഹൺഡ്രഡേ വരത്തുള്ളൂ. അപ്പോൾ ഹൺഡ്രഡ് ആൻഡ് വൺ വരാൻ പാടില്ല, കാരണം ഈ കൂട്ടുന്നതായിരിക്കണം വലുത്. അപ്പോൾ ഇതെന്തായാലും വരത്തില്ല. അപ്പം 100-ന് മുകളിലോട്ടുള്ളത്, 100-ഉം 100-ന് മുകളിലോട്ടുള്ള വാല്യൂസും നമുക്ക് എന്തായാലും എടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് 1 സെൻറ്റിമീറ്ററും 99 സെൻറ്റിമീറ്ററും ദെൻ നമുക്കിവിടെ ഒരു 98 സെൻറ്റിമീറ്റർ എടുത്ത് നോക്കിയാലോ പറ്റുമായിരിക്കുമോ? ഇവിടെ നോക്കിയേ, 1+99 100 ആണ്. അപ്പോൾ 100 എന്ന് പറയുന്നത് 98-നേക്കാളും ബിഗറാണ്. ആ ഇനീക്വാളിറ്റി ഓക്കെയാണ്. പക്ഷെ നോക്കിയേ, എല്ലാ രണ്ട് സൈഡുകൾ തമ്മിൽ കൂട്ടുമ്പോഴും 3-ാമത്തെ സൈഡിനേക്കാളും ബിഗർ കിട്ടണം. അപ്പോൾ ഇവിടെ നോക്കിയേ, 99+98 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ നമുക്കിവിടെ 197 കിട്ടും ആണല്ലോ. അപ്പോൾ ഈ 197 എന്ന് പറഞ്ഞാൽ 1-നേക്കാളും ബിഗറാണ്, അവിടെയും ഓക്കെയാണ്. പക്ഷേ ഇതൊന്ന് നോക്കിയേ, 1 സെൻറ്റിമീറ്ററും ഈ 98 സെൻറ്റിമീറ്ററും കൂടെ നോക്കിയേ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 98+1 എന്ന് പറഞ്ഞാൽ 99 ആണ്. ഇപ്പോൾ 99 ഈ തേർഡ് സൈഡായിട്ടുള്ള 99-നേക്കാളും ബിഗർ അല്ലല്ലോ, അല്ല. അപ്പോൾ നമുക്കിവിടെ 98 സെൻറ്റിമീറ്റർ വരാൻ എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 98-ൻ്റെ താഴോട്ട് വരുന്ന എല്ലാ നമ്പേഴ്സിനും ഇതായിരിക്കും പ്രശ്നം. അത് ഈ ലാസ്റ്റത്തെ ഇത് വരുമ്പോൾ ഈ മിഡിൽ നമ്പറിനേക്കാളും ഗ്രേറ്റർ വരണം, പക്ഷേ അതങ്ങനെ വരത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഒരേ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഈ 99 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ഒരു സൈഡ് 1 സെൻറ്റിമീറ്ററും 99 സെൻറ്റിമീറ്റർ അടുത്ത സൈഡുമാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ 3-ാമത്തെ സൈഡ് 99 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും വരുന്നത്. അത് വേറെ ഒരു നമ്പർ നാച്ചുറൽ നമ്പർ ആക്കിയാലും ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും തമ്മിലുള്ള റിലേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് അറിയാമായിരിക്കണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? 99 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇനി അടുത്തത് നമുക്ക്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ഓഫ് 3 ലൈൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ട്രയാങ്കിൾ, യൂസ്ഡ് ടു ഡ്രോ എ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ 3 സൈഡ്സ് വന്നിട്ടുണ്ട്, ട്രയാങ്കിളിൻ്റെ സൈഡ്സാണ്. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് വെച്ചിട്ട് അതെന്താണോന്ന് ചെക്ക് ചെയ്യണം, അത് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണോന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തേത് തുടങ്ങാം. അപ്പോൾ നമുക്ക് 1-ാമത്തത് തന്നെ നോക്കാം. 1-ാമത്തത് നോക്കിയേ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, ദെൻ 10 സെൻറ്റിമീറ്റർ. നമുക്ക് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി അനുസരിച്ചെല്ലാം നോക്കാം. 4+6 10, ദാറ്റ്. അപ്പോൾ ഇവിടെ 3-ാമത്തെ നമ്പർ 3-ാമത്തെ സൈഡിനേക്കാളും ബിഗർ കിട്ടണം ഇത് തമ്മിൽ കൂട്ടുന്നത്. അപ്പോൾ 4+6 കൂട്ടുമ്പോൾ 10 കിട്ടുന്നുള്ളൂ, ഇതിനേക്കാളും ബിഗർ കിട്ടുന്നില്ല. അപ്പോൾ തന്നെ ഇതെന്തല്ല, ട്രയാങ്കിളിൻ്റെ സൈഡ്സ് അല്ല. മനസ്സിലായല്ലോ. ആ ഇനി അടുത്തത് 2-ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. 2-ാമത്തെ എന്താണ്? 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ നോക്കാം, 3+4 7 ആണ്. 7 5-നേക്കാളും വലുതാണ്, സോ അത് ഓക്കെയാണ്. ഇനി അടുത്തത് 4+5 9 ആണ്. 9 എന്ന് പറയണത് 3-നേക്കാളും വലുതാണ്. ഓക്കെ, അതും ഓക്കെയാണ്. ഇനി ആദ്യത്തതും അവസാനത്തതും തമ്മിൽ കൂട്ടണം. 3+5 8 ആണ്. 8 4-നേക്കാളും വലുതാണ്. അപ്പോൾ ഇതെല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ 2-ാമത്തത് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ്. 3-ഉം 4-ഉം 5-ഉം വരുന്നത്, 3 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും വരുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണെന്ന് നമ്മൾ അപ്പോൾ മനസ്സിലാക്കി. അതിൻ്റെ കാരണം നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അനുസരിച്ചിട്ട് ഓ ഏത് രണ്ട് സൈഡ്സ് എടുത്താലും 3-ാമത്തെ സൈഡിനേക്കാളും ബിഗറായിരിക്കണം, എങ്കിൽ മാത്രമേ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആവത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 3-ാമത്തെ എടുക്കാം. 3-ാമത്തതനുസരിച്ച് 1 10 സെൻറ്റിമീറ്റർ, 1 5 സെൻറ്റിമീറ്റർ, 1 4 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, 10+5 15 ആണ്, 4-നേക്കാളും ബിഗറാണ്, സോ അത് ഓക്കെയാണ്. ഇനി 5+4 9 ആണ്. 5+4 കൂട്ടുമ്പോൾ 9 കിട്ടുന്നുള്ളൂ, 10-നേക്കാളും ബിഗർ കിട്ടണമായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ തന്നെ അത് റോങ് ആയി. അപ്പോൾ അതുകൊണ്ട് 3-ാമത്തതും ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആവത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 3-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഈ ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു ഫിഗർ നമുക്ക് വരയ്ക്കാനായിട്ട്, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 4 പേജ് നമ്പർ 52
ക്വസ്റ്റ്യൻ നമ്പർ ഫോറിൽ രണ്ട് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് നടുക്ക് കാണിച്ചിരിക്കുന്ന ആ റെഡ് കളറിലുള്ള സ്ക്വയറിൻ്റെ വൺ സൈഡ് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ സ്ക്വയർ വരയ്ക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇതിനകത്ത് വരയ്ക്കുന്നതെല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാം ഇപ്പോൾ സ്ക്വയറൊക്കെ വരയ്ക്കുമ്പോഴാണെങ്കിലും 4 സെൻറ്റിമീറ്റർ എല്ലാ സൈഡും വരണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആംഗിൾസ് എത്രയായിരിക്കും, 90 ഡിഗ്രി വീതമായിരിക്കും അല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലറായിട്ട് വരണം. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കാം. 0 മുതൽ 4 വരെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഈ 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് വേണം നമ്മൾ സ്ക്വയർ വരയ്ക്കാനായിട്ട്. അപ്പോൾ സ്ക്വയർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് തന്നെ വരയ്ക്കുന്നതാണ് സേഫ്. കാരണം എന്താണ്, നമ്മൾ വരയ്ക്കുമ്പം നമുക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്ക് പോലും വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ചെറിയ ആംഗിൾ പോലും വ്യത്യാസം വരാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ഫിഗർ ഇതേ രീതിയിൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് താഴോട്ട്, ടീച്ചർ താഴോട്ട് സ്ക്വയർ ആക്കുവാണ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ വെച്ചിട്ട് ഇത് കറക്റ്റ് 90 ഡിഗ്രി വന്നു. 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടു. ഇനി ഈ സൈഡിലും നമ്മൾ കറക്റ്റായിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, 4 സെൻറ്റിമീറ്റർ എടുത്താൽ മതി ആ ലൈനിൽ വരുന്ന രീതിയിൽ. ആ 90 ഡിഗ്രി മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കരുത്, കാരണം അത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കുകയല്ല. അപ്പം 4 വരത്തക്ക രീതിയിൽ 90 ഡിഗ്രി വരാൻ വേണ്ടി മാത്രമാണ് നമ്മളത് വരച്ചിട്ടത്. ഓക്കെ, ഇപ്പം ഇവിടെ വരച്ചു. ഇനി ഇവിടെ നമ്മുടെ ലൈൻ പോയിന്റ് വന്നിരിക്കുന്നത് ഇവിടാണ്. അപ്പം അവിടെ വരെ വേണ്ട, നമുക്ക് 4 വരുന്നിടം വരെ തന്നെ വന്നാൽ മതി. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, യെസ്, ഇനി ഇതിനെ ഇങ്ങോട്ടും വരച്ചു. അപ്പോൾ നമുക്ക് സ്ക്വയർ കിട്ടി, 4 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന സ്ക്വയർ കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് തന്നിരിക്കുന്നുണ്ട് 6 സെൻറ്റിമീറ്റർ ആണ് ആ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തത് 6 എടുക്കാൻ പോവാം. നമ്മൾ കോമ്പസിൽ 6 എടുത്തിട്ട് ഓക്കെ, അപ്പോൾ ഇതാണ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമുക്ക് എല്ലാ വശത്തേക്കും നമുക്കിതേപോലെ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റിൽ കുത്തിയിട്ട് ഇതുപോലെ ആർക്ക് എടുക്കും. ഇതിന് ശേഷം ഈ പോയിന്റ് എടുത്തിട്ട് ആർക്ക് എടുക്കും. അപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന, അപ്പോൾ അതുപോലെ എല്ലാ സൈഡിലും നമുക്ക് വരയ്ക്കാം. ഈ ഫിഗർ വരയ്ക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു നല്ലൊരു പേജിൻ്റെ മിഡ് ഭാഗത്ത് വേണം വരയ്ക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ എല്ലാ സൈഡിലേക്കും വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ ഓരോ എഡ്ജസ്സിൽ നിന്നും നമ്മളിതുപോലെ 6 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 6 സെൻറ്റിമീറ്റർ നമ്മളെടുത്ത് ഇതേപോലെ ആർക്കുകൾ വരച്ച് അത് ജോയിൻ ചെയ്യത്തക്ക രീതിയിൽ വരച്ചു വെച്ചു. യെസ്, ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്കിവിടുത്തെ ഇത് വരയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മളതിനു വേണ്ടി ഇവിടുന്ന് ഈ പോയിൻറ്റിലേക്ക്, ഇതെല്ലാം 6 ആണ് വരുന്നത് കേട്ടോ, കണ്ട കറക്റ്റ് 6 വരും. അപ്പോൾ 6 വരത്തക്ക രീതിയിൽ നമ്മുടെ ഈ പോയിൻറ്റിലേക്ക് നമ്മൾ വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും 6 ആണ് ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി നമുക്ക് അതുപോലെ എല്ലാ വശങ്ങളിലേക്കും ഇതേപോലെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. ഈ സ്ക്വയറിൻ്റെ സൈഡ്സ് എല്ലാം 4 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ എന്താണ്, ഈ ഇതെല്ലാം 6 സെൻറ്റിമീറ്റർ വീതവും ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, നമ്മൾ ഇതിൻ്റെ ഈ ഈ വെർട്ടെക്സുകൾ തമ്മിൽ നമ്മളൊന്ന് ജോയിൻ ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇത് വരച്ചു. ഇനി നമ്മളിത് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന അതേ ഫിഗറായിട്ട് നമുക്കിത് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ റെഡ് കളർ, പിന്നെ ഇവിടെ ഗ്രീൻ കളർ, യെല്ലോ കളർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പം ഇതേപോലെ ഇരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ സെയിം കളർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മളിത് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സെക്കൻഡ് ഫിഗർ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം.
ഓക്കെ. അപ്പോൾ സെക്കൻഡ് ഫിഗർ വരയ്ക്കാനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റ് നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആദ്യം ഒരു 12 സെൻറ്റിമീറ്റർ ബേസ് വരയ്ക്കുക. ഓക്കെ, 12 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അതിനുശേഷം അതിന് ഒരു ട്രയാങ്കിൾ 8 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും വരുന്ന ട്രയാങ്കിൾ വരയ്ക്കുക. ദെൻ അതിന് മുകളിൽ തൊട്ട് മുകളിൽ തന്നെ 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് അതിന് 4ഉം 5ഉം വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ, അപ്പം ഇവിടെ ആ മെഷർമെൻറ്റുകൾ പോകുന്ന നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 12, 6 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതായത് പകുതി പകുതിയാണ്. 8 സെൻറ്റിമീറ്റർ വരുന്നത് മുകളിൽ വരുമ്പോൾ 4 ആകും, 10 സെൻറ്റിമീറ്റർ വരുന്നത് മുകളിൽ വരുമ്പോൾ 5 ആകും. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലത്തെ ഏറ്റവും ടോപ്പിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ബ്ലൂ കളറുള്ള ട്രയാങ്കിൾ വരുമ്പം അതിൻ്റെ എല്ലാ മെഷർമെൻറ്റുകളും ഇതിൻ്റെ പകുതിയാകും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് ഒരു 12 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഫിഗറാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 12 സെൻറ്റിമീറ്റർ വരയ്ക്കുവാണ്. 12 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത്രയും വരും. ഓക്കെ, അപ്പോൾ 12 സെൻറ്റിമീറ്ററാണ്. ഇനി നമുക്കവിടെ 8 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും വരുന്ന ആർക്കുകൾ വരയ്ക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് ആദ്യത്തെ ട്രയാങ്കിൾ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ആദ്യം 8 സെൻറ്റിമീറ്റർ എടുക്കണം. 8 സെൻറ്റിമീറ്റർ എടുക്കാനായിട്ട് 0-ൽ നിന്ന് ഇവിടെ 8 വരെ എടുക്കണം. എന്നിട്ട് നമുക്കത് ലെഫ്റ്റ് സൈഡിലാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ലെഫ്റ്റ് സൈഡിലെ പോയിൻറ്റിൽ നിന്നും ഇതേപോലെ നമ്മളൊരു ആർക്ക് വരച്ചു. ഇതിപ്പം 8 സെൻറ്റിമീറ്ററാണ്. ഇനി നമുക്ക് 10 സെൻറ്റിമീറ്ററുള്ള അടുത്ത അളവ് എടുക്കണം. അപ്പോൾ 0-ൽ നിന്ന് 10 സെൻറ്റിമീറ്റർ ഇതേപോലെ എടുത്തു. എന്നിട്ട് നമ്മൾ ഈ പോയിൻ്റിൽ നിന്നും നമ്മൾ 10 സെൻറ്റിമീറ്റർ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കറക്റ്റ് പോയിൻ്റ് കിട്ടി. ഇനി നമ്മൾ ആ പോയിൻ്റിൽ എന്ത് ചെയ്യണം? ആ പോയിൻ്റിൽ നിന്ന് രണ്ട് വശത്തേക്കും നമുക്ക് നമ്മുടെ കറക്റ്റ് അളവാണ് ഉള്ളത്. 8 സെൻറ്റിമീറ്ററും ഇവിടെ 10 സെൻറ്റിമീറ്ററും ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 8 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും വരച്ചു. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? 8 സെൻറ്റിമീറ്ററും ഇതിൻ്റെ ലെങ്ത് 10 സെൻറ്റിമീറ്ററും. ഇനി അടുത്തത് നമ്മൾ വരയ്ക്കേണ്ടത് ഈ 6-ൻ്റെ നേർപകുതി വേണം ഇവിടെ വരാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ 12-ൻ്റെ നേർപകുതി വേണം ഇവിടെ വരാനായിട്ട്. അപ്പോൾ നമുക്ക് 6 ആണ് വേണ്ടിയത്. അപ്പോൾ 6 വേണ്ടിയതെന്ന് പറയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണം? ആ 6 വരണമെങ്കിൽ 3-ഉം 3-ഉം ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ കറക്റ്റ് മിഡിൽ 3 വരത്തക്ക രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 3 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ടോട്ടൽ എത്ര സെൻറ്റിമീറ്റർ വരും? 6 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പം ഇതിങ്ങനെ ചെരിഞ്ഞ് പോകാതെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിനുവേണ്ടി ജസ്റ്റ് നമുക്കൊന്ന് ഇവിടുന്ന് ഇതേപോലെ ഏകദേശം ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ കറക്റ്റ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളിത് 6 സെൻറ്റിമീറ്റർ 0 to 6. അപ്പോൾ ഇവിടെ നടുക്ക് വന്നതാണ്, 3 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എത്ര എടുക്കണം? ഇനിയിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് 4ഉം 5ഉം സെൻറ്റിമീറ്റർ വീതമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ബുക്കിൽ തികയുമോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോഴും ഏറ്റവും താഴോട്ട് ഇറക്കി വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ 4ഉം 5ഉം എടുക്കുമ്പോൾ ഓക്കെ ഇവിടെ ഇപ്പം 0 മുതൽ 5. അപ്പോൾ 5 വരുന്ന ഈ സൈഡിലാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതേപോലെ 5 സെൻറ്റിമീറ്റർ വരച്ചു. അടുത്തത് നമുക്ക് 4 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 0-ൽ നിന്ന് 4 വരെ എടുത്തു. അത് നമ്മളിവിടെ ഓക്കെ ഇങ്ങനെ വരച്ചു. അപ്പം നമുക്കിവിടെ ഒരു ആർക്ക് കിട്ടിയിട്ടുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വരയ്ക്കുമ്പോൾ എന്താവും? കണ്ട, കറക്റ്റ് 4ഉം ഇവിടെ 5ഉം വരണം അല്ലേ? യെസ്. അപ്പോൾ ഇതെത്രയാണ്? ഇത് 8-ൻ്റെ പകുതി ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ 10-ൻ്റെ പകുതി 5 സെൻറ്റിമീറ്റർ, ഇനി ഇവിടെ 12-ൻ്റെ പകുതി ഇത് 6 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ആ ഇത് 6 ആണ്, ഇത് 12 ആണ്, ദെൻ ഇത് 6 ആണ്. ഇനി അടുത്ത് എത്ര വരണം? 3 വരണം. അപ്പോൾ 3 വരണം എന്നുണ്ടെങ്കിൽ 1.5 വീതം വരണം ആണല്ലോ. അതായത് 1.5 ആയിരിക്കണം ഈ പോയിൻ്റിൽ വരേണ്ടത്, 3. ഓക്കെ, അപ്പോൾ ടോട്ടൽ 3 ആണ്. അപ്പോൾ അങ്ങോട്ടും 1.5, ഇങ്ങോട്ടും 1.5.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരും ഫിഗറ്. അപ്പോൾ 1.5 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈൻ വരച്ചു. അതായത് ഇതിൻ്റെ പകുതി ഇവിടെ, സോറി 1.5 അല്ല കേട്ടോ, 3 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 1.5, ഇങ്ങനെ 1.5, അങ്ങനെ ടോട്ടൽ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 12, 12 പകുതി 6, 6 പകുതി 3. ഓക്കെ, അത് നമുക്കത് എഴുതി വെച്ചേക്കാം. 3 സെൻറ്റിമീറ്റർ എടുത്തു. ഇനി ഈ 4 ഇവിടെ 8 പകുതി 4, 4 പകുതി ഇവിടെ എത്ര എടുക്കണം, 2 എടുക്കണം. പിന്നെ 10, 5, 5 പകുതി 2.5 അല്ലേ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 4 പകുതി 2 ആദ്യം എടുക്കാം. അപ്പോൾ 4 പകുതി 2 എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇതേപോലെ ഒരു ആർക്ക് വരയ്ക്കണം. ഓക്കെ, 2 എടുത്തു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എത്രയാ, 5 പകുതി 2.5 അല്ലേ. 2.5 വേണം. അപ്പോൾ 0 മുതൽ, അപ്പോൾ ഇപ്പോൾ 2.5 നമ്മൾ എടുത്തത്. ഇനി നമുക്ക്, സോറി, 2 എടുത്തത്. ഇനി വേണ്ടത് നമുക്ക് 2.5. ഓക്കെ, അപ്പോൾ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട് വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് 4, അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ വന്നു. ഇത് 5, അപ്പോൾ ഇത് 2.5 സെൻറ്റിമീറ്റർ വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്കിതിൻ്റെ എല്ലാം പുറത്തുകൂടെ ഒരു വലിയ ട്രയാങ്കിളൂടെ വരയ്ക്കണം. അപ്പോഴാണ് നമ്മൾ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ പോകുന്നത്. അതായത് നമ്മൾ ലൈൻ വരയ്ക്കുമ്പം അത് ഈ 3 ട്രയാങ്കിളിൻ്റെയും കോർണറിൽ കൂടെ പോകണം. ഓക്കെ, അപ്പം നോക്കിയേ, ഇവിടെ നമ്മൾ എടുത്തു. യെസ്, അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതുണ്ടോ. അപ്പോൾ ഇതേപോലെ ഈ 3 വെർട്ടെക്സുകളും ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സുകളും ട്രയാങ്കിളിൽ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. അപ്പം നമ്മൾ വരച്ചിരിക്കുന്നത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് വരും, കറക്റ്റായിട്ട് കണ്ടോ, ഇവിടെ ഈ പോയിൻ്റ്, ഇവിടുത്തെ ഈ പോയിൻ്റ്, ഇവിടുത്തെ ഈ പോയിൻ്റ്, അപ്പോൾ ഇത് തമ്മിൽ ഇങ്ങനെ കണക്റ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ അവിടെ ഇങ്ങനെ വരച്ചിട്ടു, പക്ഷേ അത്രയും പോരായിരിക്കും. ഇനി നമ്മളിതിൻ്റെ ഈ സൈഡിൽ നിന്നും കൂടെ ജസ്റ്റ് വരയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ 3 വെർട്ടെക്സുകളും ഒരു ഇതിനകത്ത് വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന അത്രയും കറക്റ്റാണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഫുള്ളായിട്ടും കറക്റ്റായിട്ടും കിട്ടത്തുള്ളൂ. അത് ഓർത്തോണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഇവിടെയും അതുപോലെ, അതായത് ഇവിടത്തെ 3 ട്രയാങ്കിളിൻ്റെയും വെർട്ടെക്സ് വരത്തക്ക രീതിയിൽ ഒരു ലൈനിൽ തന്നെ വരണം. അപ്പോൾ അങ്ങനെ ലൈൻ വരച്ചു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഇതേപോലെ തന്നെ ലൈൻ വരച്ചു. അങ്ങനെ നമ്മളിത് ഇവിടെ ഒരു സ്ഥലത്ത് പോയിൻറ്റിലും, അങ്ങനെ ഔട്ടർ ട്രയാങ്കിളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് കളറ് കൊടുത്തു കഴിഞ്ഞപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലത്തെ ഒരു പിക്ചറായിട്ട് നമുക്കിത് കിട്ടി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. അപ്പം ഇത് ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രത്യേകത എന്നാന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ ഫിഗറിൻ്റെ പ്രത്യേകത 12, 6, 3, അതുപോലെ തന്നെ 8, 4, 2, 10, 5, 2.5, 2.5. ഓക്കെ, അപ്പോൾ ആ അളവുകൾ എടുത്തിട്ട് വേണം നമ്മളിത് വരയ്ക്കാനായിട്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പേജ് നമ്പർ 52 4 ക്വസ്റ്റ്യൻസാണ് നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കുക. തന്നെത്താനെ ഓരോന്നിനും ആൻസറും അതിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ റീസണും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വരയ്ക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് വരയ്ക്കാനായിട്ടും കളർ ചെയ്ത് നല്ല വൃത്തിയാക്കാനായിട്ടൊക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ മറക്കാതെ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.